നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ പയ്യോളി എക്സ്പ്രസ് പി ടി ഉഷ ബിജെപിയിലേക്കോ? എന്തായാലും മാധ്യമങ്ങളിൽ ഈ വാർത്തയ്ക്ക് ഇപ്പോൾ അമിത പ്രാധാന്യമാണ്. ദേശീയ മാധ്യമങ്ങളിലൊക്കെ സംശയം ഉയർന്നു കഴിഞ്ഞു. പഴയ വാജ്പേയി മന്ത്രിസഭയുടെ കാലം 1999 കാലഘട്ടം. ഒരിക്കൽ കേന്ദ്രമന്ത്രിയായിരുന്ന സുഷമ സ്വരാജിന്റെ ഒരു ഫോൺ കോൾ പി ടി ഉഷയെ തേടിയെത്തി. സാധാരണ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയ ശേഷം സുഷമ സ്വരാജ് പി ടി ഉഷയോട് ചോദിച്ചു, കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകുന്നു? അങ്ങനെയൊരു ചോദ്യം പി ടി ഉഷ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അന്ന് അത്ലറ്റിക് സ്കൂൾ സ്ഥാപനവുമായി ബന്ധപ്പെട്ട തിരക്കുകളൊക്കെ നടക്കുകയാണ്. പെട്ടെന്നൊരു മറുപടി വേണ്ടെന്നും ആലോചിച്ച് പിന്നീട് അറിയിച്ചാൽ മതിയെന്നും സുഷമ സ്വരാജ് പി ടി ഉഷയോട് പറഞ്ഞു. അന്നും ഇന്നും പി ടി ഉഷയ്ക്ക് രാഷ്ട്രീയത്തോട് ഒട്ടും താല്പര്യമില്ല എന്നു തന്നെയാണ് പി ടി ഉഷ പറയുന്നത്. താൻ ഏറ്റവുമധികം സ്നേഹിക്കുന്നത് ഇന്ത്യയുടെ ആ ധീരവനിത ഇന്ദിരാഗാന്ധിയെയാണ്. പിന്നെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് കെ കരുണാകരനുമാണ്. രാജ്യത്തിനു വേണ്ടി ഒരു മെഡൽ നേടുക എന്നത് മാത്രമായിരുന്നു എന്നും തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സ്വപ്നം. അതിനപ്പുറം രാഷ്ട്രീയ മോഹങ്ങൾ ഒരിക്കലും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പി ടി ഉഷ ഇപ്പോൾ പറയുന്നത്. മുൻപൊരിക്കൽ പത്രലേഖകർ ചോദിച്ചപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന ഒരു ചോദ്യത്തിന് മുന്നിൽ പി ടി ഉഷയുടെ മറുപടി ഇപ്പോഴില്ല, എന്നാൽ ആലോചിക്കേണ്ട സമയത്ത് ആലോചിക്കാം എന്നതായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ പി ടി ഉഷ ബി ജെ പിയിലേക്ക് എന്ന പേരിൽ ചില വിവാദങ്ങൾ ഉയർന്നു വരുന്നതും. സുഷമ സ്വരാജ് കേന്ദ്രമന്ത്രിസഭയിൽ ചേരാൻ പി ടി ഉഷയെ ക്ഷണിച്ചതിന് ശേഷം പിന്നീട് മന്ത്രിസഭ രൂപീകരിച്ചു. ആദ്യം അനന്ത്കുമാറിനായിരുന്നു കായിക മന്ത്രാലയത്തിൻ്റെ ചുമതലയെങ്കിലും പിന്നീട് ബി ജെ പി നേതാവ് ഉമാഭാരതി കായിക മന്ത്രിയായി. കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഒരു കേന്ദ്ര കായിക മന്ത്രിയെയാണ് നമുക്ക് നഷ്ടമായത്. അന്ന് പി ടി ഉഷ ഒരു യെസ് പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിൻ്റെ കായിക ലോകം മറ്റൊന്നാകുമായിരുന്നില്ലേ? കായികമന്ത്രിയായ ഉമാഭാരതി 2002 പിന്നീട് പി ടി ഉഷയെ തേടിയെത്തി. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് രാജ്യത്തിന് സമർപ്പിച്ചത് അന്നത്തെ കേന്ദ്ര കായികമന്ത്രി ഉമാഭാരതിയായിരുന്നു. കോൺഗ്രസ് നേതാവും മുൻ ബോളിവുഡ് താരവുമായ സുനിൽ ദത്തും അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഉഷ ബി ജെ പിയിൽ ചേരുമെന്ന് ആദ്യം പ്രചാരണമുയർന്നത് അക്കാലത്താണ്. പിന്നീട് 2017 ഇതേ പ്രചരണങ്ങൾ അലയൊലി കൊണ്ടു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചില വാക്കുകളായിരുന്നു. കിനാലൂരിലെ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൻ്റെ സിന്തറ്റിക് ട്രാക്ക് ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഒരു വെർച്വൽ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രധാനമന്ത്രി ഉഷയെയും ഉഷയുടെ ഗ്രാമങ്ങളെയുമൊക്കെ ഏറെ പുകഴ്ത്തി. പിന്നാലെ ഉഷ ബി ജെ പിയിലേക്കെന്ന പ്രചരണം ശക്തമായി. നാട്ടുകാരനും ബി ജെ പി നേതാവുമായ കെ സുരേന്ദ്രൻ അടുത്ത കാലത്ത് ഉഷയെ നേരിട്ട് കണ്ട് സന്ദർശിച്ച് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ആളുകളുടെ സംശയം മറിച്ചായി. ഈ ശ്രീധരനെ പോലെ പി ടി ഉഷയും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നുവോ? അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് ഇതൊരു അടിച്ചകോളായിരിക്കും എന്ന പ്രചരണങ്ങളും ഉയർന്നു. കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ശേഷമായിരുന്നു പി ടി ഉഷയെ നേരിൽ കണ്ടത്. സാധാരണ ഒരു കുശലാന്വേഷണം എന്നാണ് കെ സുരേന്ദ്രൻ ഇതിനെ വിശദീകരിക്കുന്നതെങ്കിലും സുരേന്ദ്രൻ പി ടി ഉഷയെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു എന്നാണ് പുറത്തറിയാൻ കഴിയുന്നത്. ബി ജെ പി വക്താവ് സന്ദീപ് വാര്യരും ഇടയ്ക്കിടെ ഉഷയുടെ വീട്ടിലെത്തി ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നുവെന്നാണ് ചിലർ അടക്കം പറയുന്നത്. എന്നാൽ ബി ജെ പിയുടെ സന്ദീപ് വാര്യർക്ക് പി ടി ഉഷയുമായുള്ളത് ഒരു സൗഹൃദം മാത്രമാണ് എന്ന് സന്ദീപ് വാര്യർ പറയുന്നു. ഇതൊക്കെയാണെങ്കിലും പി ടി ഉഷ പറയുന്നത് രാഷ്ട്രീയം തനിക്ക് പറ്റിയ കളിയല്ലെന്നാണ്. റെയിൽവേയിൽ ഉന്നത പദവിയിലുള്ള ജോലിയിൽ നിന്നും 2024 മാത്രമേ ഞാൻ വിരമിക്കൂ. സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. മകൻ്റെ വിവാഹം നടത്തേണ്ട സമയമായി. ഇതിനെല്ലാമിടയിൽ രാഷ്ട്രീയ പ്രവേശനത്തിന് എവിടെയാണ് സമയം? മുൻപൊരിക്കൽ നടന്ന അഭിമുഖത്തിൽ ഉഷ പറഞ്ഞ ചില വാക്കുകൾ, രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വന്നുകൂടായികയില്ല എന്ന ഒരൊറ്റ മറുപടി തന്നെയാണ് ആളുകളിൽ ഇന്നും സംശയമുണർത്തുന്നത്. ഏതു പാർട്ടി എപ്പോൾ ചേരും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അന്ന് ഉഷയങ്ങ് മുങ്ങിക്കളഞ്ഞു. ഇപ്പോൾ സ്പോർട്സാണ് എൻ്റെ പൊളിറ്റിക്സ് എന്നായിരുന്നു അന്ന് കൊടുത്ത അടുത്ത മറുപടി. അതേ അഭിമുഖത്തിൽ മറ്റു ചില കാര്യങ്ങളും പി ടി ഉഷ വെളിപ്പെടുത്തിയിരുന്നു. ആ വെളിപ്പെടുത്തലുകളൊക്കെ രാഷ്ട്രീയബോധമുള്ള ഒരു പൊതുപ്രവർത്തകയാണ് കേരളത്തിന് കാട്ടിക്കൊടുത്തത്. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വനിതാ അത്ലറ്റ്, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പയ്യോളി എക്സ്പ്രസ് പി ടി ഉഷയെ ബി ജെ പിക്ക് കിട്ടിയാൽ സംഭവം അടിപൊളി തന്നെ.
പിടി ഉഷ ബിജെപിയിൽ ചേരുമോ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും ഉത്തരേന്ത്യയിലെ ചില മാധ്യമങ്ങളും ഒക്കെ ഇക്കാര്യത്തിൽ കൊണ്ടുപിടിച്ച ചർച്ചയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കിനാലൂരിലെ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൽ തന്റെ പ്രിയപ്പെട്ട കുട്ടികളോടൊപ്പം ഇപ്പോൾ ചിലവഴിക്കുകയാണ് പിടി ഉഷയ്ക്ക് ഏറെ പ്രിയപ്പെട്ടത് ഭർത്താവ് വി ശ്രീനിവാസനൊപ്പം ഒളിമ്പിക്സിൽ ഒരു മെഡൽ എന്ന സ്വപ്നത്തിനായി ആ കുട്ടികളെ തയ്യാറെടുപ്പിക്കുക അതുകൊണ്ട് തന്നെ താൻ ഉടനൊന്നും ഒരു പാർട്ടിയിലേക്കുമില്ല എന്ന് പിടി ഉഷ ഏറ്റവും അടുത്ത ആളുകളോട് പറയുന്നു കേരളത്തിന്റെ പയ്യോളി എക്സ്പ്രസ് എന്നും നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ബിജെപിക്ക് പിടി ഉഷയെ നേടാനായാൽ അതൊരു വലിയ നേട്ടം തന്നെയാവും കേരളം അന്ന് ഈ ശ്രീധരനെ കൈയടിച്ചതുപോലെ പിടി ഉഷയ്ക്കും നിറഞ്ഞ കൈയടി കൊടുക്കും എന്നാൽ ബിജെപിയിലേക്ക് അത്ര പെട്ടെന്നൊന്നും പിടി ഉഷ ചേക്കേറാൻ ഇടയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത